ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണാൻ ശ്രമിക്കണേ. കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഒരു വ്ളോഗായിട്ട് വന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി പനിയൊക്കെ ആയതുകൊണ്ടായിരുന്നു ഒന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കേക്ക് ഉണ്ടാക്കിയതും അതുപോലെ കുട്ടികളുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ തിരക്കും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കാലത്തിന് ചായ വെച്ചിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചായയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നാഷ്ട കഴിക്കുമ്പോഴത്തേനും രണ്ട് മൂന്ന് ചായ എല്ലാവരും കുടിക്കും കേട്ടോ. ഞാൻ കുടിക്കില്ല, ബാക്കി എല്ലാവരും കുടിക്കും. അപ്പോൾ അതാ ചായ വെച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബട്ടർ ക്രീം വെച്ചിട്ട്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബട്ടറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ദോശയിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് അതിനെടുത്തിട്ട് കുറച്ച് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതവിടെ ദോശ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പി കാട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കാണാൻ നോക്കുക. പിന്നെ നമ്മുടെ ബട്ടർ ക്രീം വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡ് വെൽവെറ്റ്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി സ്കൂളിലോട്ട് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി വെച്ചിട്ട് നെയ്ച്ചോറാണ് കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, പച്ചരിയാണെന്ന് പറയേയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കുട്ടികൾ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കട്ടേ വേണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ. അപ്പോൾ അതിന് ശേഷം കുട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു. പിന്നെ ബട്ടൺസ് ഇട്ട് കൊടുക്കണ്ട, ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാണേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടാനേ പറ്റണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിനാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞു എന്തൊക്കെയാ പണ്ട് നിൽക്കണ സമയം നേരെ ആകും ചെയ്തു കേട്ടോ. പിന്നെ അവരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഒരു ജഗബുക തന്നെയായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതാ ക്ലീനിങ് ചെയ്ത് നിൽക്കണം. നമ്മുടെ ഫൈഹ കുട്ടി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓരോന്ന് കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം കറി ചിക്കൻ കറി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി മസാലയൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇക്ക. അപ്പോൾ അത് അതിനെ കറി വെക്കാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ അത് കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ കറി വെക്കുകയാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കാറ് എപ്പോഴും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർത്തെടുക്കും. പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കൊന്ന് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, രണ്ട് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നത്. അപ്പോൾ അതിനേക്കൊന്ന് കഴുകി അപ്പോൾ ഇതാ അതിനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് ഒന്നും കൂടി വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഇതാ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഫറൂന് ഉപ്പിലിട്ടത് എന്തെങ്കിലും മതി കേട്ടോ ചോറ് കഴിക്കാൻ. അവനക്കത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, അവനക്ക് അത്രയ്ക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് അവനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത്. അവിടെ എപ്പോഴും ഇവിടെ ഉപ്പിലിട്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, നെല്ലിക്കയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട്
പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കയറി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെർഫെക്റ്റായിട്ട്. അപ്പോൾ ഫറൂം കുഞ്ഞും കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ചോക്ലേറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിത്താവണ്ട്. അപ്പോൾ ഞാൻ അന്ന് വീട്ടിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇവിടെ അക്കാൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങിയത്. എനിക്ക് അപ്പോഴൊന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ല, സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിറപ്പ് വേറെ ഒന്നുമല്ല, നമ്മുടെ വിപ്പിംഗ് ക്രീം കഴിഞ്ഞ ബോട്ടിലിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റി കുലുക്കി കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിന്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കുക, ക്രീം വെച്ച് കൊടുക്കുക, അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അത് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് ക്രീം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റായതിന് ശേഷമാണ് നമ്മളിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാണ്. അപ്പോൾ കറണ്ട് പോയി, ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ എപ്പം നിന്നാലും അപ്പോൾ കറണ്ട് പോകും. അപ്പോൾ ഓയിൽ ബ്രഷും കൊണ്ട് ചെറിയ ഡെക്കറേഷനും അതുപോലെ കുറച്ച് റെഡ് കളറും കൊണ്ടൊക്കെ ഒരു സ്റ്റാർ നോസിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. സ്റ്റാർ നോസിലും കൊണ്ട് ഫ്ലവറൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുട്ടികൾക്ക് കേക്ക് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാണ്ട് ഇന്ന് അവർക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഉറങ്ങണേന് മുന്നേയായിട്ട് മുറിച്ച് കൊടുക്കുന്നത് രാത്രിയായിട്ടോ. അപ്പോൾ രാത്രിയിലാണ് മുറിക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പത്തേനും അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞായിട്ടോ. അപ്പോൾ അതാ അവർക്ക് വേണ്ടി ഇതാ കേക്ക് മുറിച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേന് മുറിക്കുമ്പത്തേനും എല്ലാവരും ഓരോ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്ഥിരം പരിപാടിയാണ് ബർത്ത്ഡേ വന്നിട്ട് പാട്ട് പാടാൻ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ ഇല്ലെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്ന കണ്ട അപ്പോൾ ഈ ബർത്ത്ഡേൻ്റെ പാട്ടാണ് കേട്ടോ പാടുക. അതാ കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതാ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചാമ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കവറിലാക്കിയിട്ട്. ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം ഇൻഷാല്ലാ. താങ്ക് യു.